ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം റബ്ബർ വില 180ൽ എത്തി. വില തകർച്ച മൂലം കർഷകർ റബ്ബർ കൃഷിയിൽ നിന്ന് പിൻവാങ്ങിയതും ടാപ്പിംഗ് കൃത്യമായി നടത്താൻ കഴിയാത്തതും വില വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷം റബ്ബർ വില 180 രൂപയിലെത്തി. 2013 ശേഷം RSS 4 റബ്ബർ വില കിലോയ്ക്ക് 180 രൂപയിൽ ഇപ്പോൾ എത്തിയത്. വിപണിയിൽ റബ്ബറിന്റെ ആവശ്യകതകൾ കൂടിയതും ലഭ്യതക്കുറവുമാണ് വില ഉയരാൻ കാരണം. വിലക്കുറവും മഴയും മൂലം പല കർഷകരും ടാപ്പിംഗ് നടത്താത്തതാണ് റബ്ബറിന് ക്ഷാമമുണ്ടാക്കാൻ ഇടയാക്കിയത്. റബ്ബറിനിപ്പോൾ ഫോർ ഷീറ്റിന് 180 രൂപ നിലവിൽ വിലയുണ്ട്. ഇതിന് കാരണം ഇപ്പോഴത്തെ റബ്ബറിന്റെ ഷോർട്ടേജ് ആണ്. ഷീറ്റിനും റബ്ബർ പാലിനും ഒരുപോലുള്ള വിലയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ആ ഒരു സാഹചര്യമായതുകൊണ്ട് ജനങ്ങൾ കൃഷിക്കാര് കൂടുതലായിട്ടും പാലിലേക്ക് തന്നെയാണ്, പാല് വിൽക്കുന്നതിനാണ് ആശ്രയിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കൃഷിക്ക് ഇങ്ങനെ പൊതുവെ വില കൂടാൻ കാരണം. പിന്നെ കാലാവസ്ഥയും ഇതിനൊരു പരിധി വരെ ഇതിന് കാരണമാണ്. റബ്ബറിന് മൊത്തത്തിൽ ഷോർട്ടേജ് ഉണ്ട്, ഷീറ്റിന് ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൃഷിക്കാർക്ക് റബ്ബറിന് വിലയുണ്ടെങ്കിലും അവർക്ക് നിലവിൽ അത് ആദായമെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്നാലും ഈ വില കൊണ്ടും കൃഷിക്കാർ സംതൃപ്തരല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വില വന്നാൽ മാത്രമേ ഉള്ളൂ, ഒരു 200 മേലോട്ട് വില വന്നാൽ മാത്രമേ ഉള്ളൂ കൃഷിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇറക്കുമതിയിൽ കുറവുണ്ടായതും ആഭ്യന്തര വിപണിക്ക് ഗുണകരമായി. കോവിഡ് നിയന്ത്രണങ്ങളും കണ്ടെയ്നർ ക്ഷാമവും ചരക്ക് നീക്കത്തിന് ചെലവ് കൂട്ടിയതുമാണ് റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ബാധിച്ചത്. വിയറ്റ്നാം, തായ്ലാന്റ്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഉൽപ്പാദനം കുറഞ്ഞതോടെ ഇറക്കുമതിയും കുറഞ്ഞു. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ പിൻവലിച്ച ശേഷം വിപണി സജീവമായ ഘട്ടത്തിൽ RSS 4 റബ്ബറിന് കിലോയ്ക്ക് 116 രൂപയായിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് റബ്ബർ വില 170 രൂപയിലെത്തിയത്. പിന്നീട് വലിയ ഏറ്റക്കുറച്ചിലില്ലാതെ റബ്ബർ വില മുന്നോട്ട് പോവുകയായിരുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ ഇന്ത്യയിൽ റബ്ബർ വില ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തൽ. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.